नमस्कार येद्यूरप्पा बिप्लव देव कुमार विजय रूपानी सर्बानंद सोनोवाल त्रिवेंद्र रावत तीरथ सिंह रावत കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായിരുന്നവരാണ് ഇവർ. നയങ്ങളുടെ ഭാഗമായി പാർട്ടി അധികാരമാറ്റം ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നവർ. അസമിലെ സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിയായതൊഴിച്ച് മറ്റാർക്കും മുഖ്യമന്ത്രിക്ക് തുല്യമായതോ അതിലുപരിയോ പാർലമെന്ററി പദവികൾ ലഭിച്ചിട്ടില്ല. ചിലർ ഇന്നും ബി ജെ പി ഭരിക്കുന്ന കർണാടക, ത്രിപുര, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേവലം എം എൽ എമാർ മാത്രമായി പാർട്ടിക്കൊപ്പം തുടരുകയാണ്. ഇതിൽ യെദ്യൂരപ്പയും ബിപ്ലവ് ദേവും സോനോവാളും അതാത് സംസ്ഥാനങ്ങളിൽ പാർട്ടി അധികാരത്തിലെത്താൻ നിർണായകമായവരാണ്. പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ കാലാവധി പൂർത്തിയാക്കും മുന്നേ ഒരു മടിയുമില്ലാതെ മാറിക്കൊടുത്തവരാണ്. ഉത്തരാഖണ്ഡിൽ മാത്രം കഴിഞ്ഞ ടൈമിൽ മൂന്ന് മുഖ്യമന്ത്രിമാരെയാണ് മാറ്റിയത്. ഒരു വിമതസ്വരവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടി തന്നെ അധികാരത്തിലെത്തുകയും ചെയ്തു. ഈ പാർട്ടി അങ്ങനെയാണ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കുന്ന വേളയിൽ രാജ്യസഭയിൽ വെങ്കയ്യ നായിഡു പറഞ്ഞത്, ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന വേളയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു, എന്നെ ഞാനാക്കിയ പാർട്ടിയിൽ നിന്ന് എനിക്ക് രാജിവെക്കേണ്ടി വന്നതുകൊണ്ട് എന്നാണ്. പ്രധാനമന്ത്രിയായ ശേഷം അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്, പ്രധാനമന്ത്രിയിലും ഉപരി ഞാനൊരു സ്വയം സേവകനാണ് എന്നാണ്. രാജസ്ഥാനിൽ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് വേണ്ട, മുഖ്യമന്ത്രിയായി തുടർന്നാൽ മതിയെന്ന് അശോക് ഗലോട്ട് വിമതസ്വരം ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥയെ ഓർത്ത് സഹതാപമാണുള്ളത്. ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന 25 പ്രൊവിൻസുകളിലെ പ്രദേശ് കമ്മിറ്റികളും പിന്തുണച്ചിരുന്ന വല്ലഭായ് പട്ടേലിനെ അധികാരത്തോടുള്ള ഭ്രമത്തിൽ ചിലരുടെ സ്വാധീനം മൂലം രണ്ടാമനാക്കി പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ വഴിയാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ്. അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ രാജസ്ഥാനിലും നടക്കുന്നത്. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി പരിഗണിക്കപ്പെടുന്നയാൾ പോലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്ന് വാശി പിടിച്ച് വിമതനാകുന്ന അവസ്ഥ. 2014 യു പിയുടെ ചുമതലയുമായി പോയ അമിത് ഷാ, പാർട്ടിയുടെ അപ്രഖ്യാപിത ലക്ഷ്യമായ 50 സീറ്റുകൾക്ക് പകരം ആകെയുള്ള 80-ൽ 70-ലേറെ സീറ്റുകൾ നേടിക്കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ മോദിക്ക് പിൻഗാമിയായി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാം, ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകാം. എന്നാൽ ഒരു എം പി പോലും ആകാതെ അദ്ദേഹം തിരഞ്ഞെടുത്തത് പാർട്ടി അധ്യക്ഷന്റെ കസേരയാണ്. 5 വർഷം ഒരു എം എൽ എ ആയി മാത്രം തുടർന്ന് ഒരു തവണ കൂടി പാർട്ടി അധികാരത്തിൽ എത്തിയ ശേഷം മാത്രമാണ് അദ്ദേഹം ക്യാബിനറ്റിൽ എത്തിയത്. കാലാവധിക്ക് ശേഷം ഒരു മടിയുമില്ലാതെ പിൻഗാമിക്കായി പാർട്ടി നേതൃത്വം ഒഴിഞ്ഞുകൊടുത്ത മനുഷ്യൻ. അന്ന് അമിത്ഷാക്കൊപ്പം അധ്യക്ഷനാകാൻ പേര് വന്ന ജെ പി നദ്ദ ഒരു മടിയുമില്ലാതെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായി തുടർന്നു. അമിത്ഷാ പാർട്ടി നേതൃ പദവി ഒഴിഞ്ഞപ്പോൾ നദ്ദ മന്ത്രിസ്ഥാനം രാജിവെച്ച് തിരികെ പാർട്ടിയിലേക്ക് വന്നു. ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ മത്സരിക്കാൻ പറയാനോ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനോ തയ്യാറാവരുത എന്ന് സ്വയം പാർട്ടിയെ അറിയിച്ച സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, അങ്ങനെ നിരവധി പേർ. ഈ പാർട്ടി ഇങ്ങനെയാണ്. ആകെ ഭരണമുള്ള രണ്ടിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മാറ്റി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് പോലൊരു പാരമ്പര്യമുള്ള പ്രതിപക്ഷ പാർട്ടിക്ക് 3 രാത്രിയും 3 പകലും തികയാതെ വരുന്നെങ്കിൽ നിങ്ങളുടെ നേതാക്കൾക്ക് ആശയ രാഷ്ട്രീയമല്ല അധികാര രാഷ്ട്രീയമാണ് താല്പര്യം എന്ന് മനസ്സിലാക്കുക. അതിന് ചാക്കിട്ട പിടുത്തം, കുതിരക്കച്ചവടം എന്ന് മോങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. തമിഴ്നാട്ടിൽ നെഹ്റുവിനേക്കാൾ കീർത്തിയുള്ള നേതാവായിരുന്ന കാമരാജനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ച് പാർട്ടി നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവന്ന നെഹ്റുവിയൻ സ്വാർത്ഥതന്ത്രം മൂലം കോൺഗ്രസിന് വന്ന നഷ്ടം രണ്ടാണ്. ഒന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ടായിരുന്ന കാമരാജ് എന്ന ദീർഘവീക്ഷണമുള്ള പാർലമെന്ററി. 2, ദ്രാവിഡ പാർട്ടികളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് സ്വയം എന്നേക്കുമായി നഷ്ടമാക്കിയ തമിഴ്നാടിന്റെ ഭരണം. ഇതേ പാതയിലാണ് നെഹ്റു കുടുംബം ഇപ്പോഴും. സോണിയാഗാന്ധി കഴിഞ്ഞാൽ ഈ പാർട്ടി ഒരു ശിഥിലമാകും. ലാലു കുടുംബത്തിന്റെ ആർ ജെ ഡിയും നിതീഷിനു ശേഷം ജെ ഡി യുവും കരുണാനിധി കുടുംബത്തിന് പുറത്ത് ഡി എം കെ. കേരളത്തിലെ ഭരണം നഷ്ടപ്പെട്ടാൽ ഇടതുപക്ഷത്തിനും മമതയ്ക്ക് ശേഷം തൃണമൂലിനുമൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് 2024 എന്നല്ല 2054 പോലും ബി ജെ പിയെ പോലെ ഒരു പാർട്ടിയെ താഴെ ഇറക്കാൻ 1-ഓ 9-ഓ ജോഡോ യാത്ര നടത്തിയാലും മതിയാവില്ല എന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.